കേൾക്കാമോ ശബ്ദം ബഷീർ മണക്കാട് ശബ്ദം കേൾക്കുന്നുണ്ടോ കമൻറ്റ് ചെയ്താൽ മതി കാണാമല്ലോ അല്ലേ ലൈറ്റ് രാഹുൽ ലൈറ്റ് ഉണ്ടല്ലോ അല്ലേ കാണാമല്ലോ ലൈറ്റ് ഉണ്ടല്ലോ കേൾക്കാം കാണാം രണ്ടും ഓക്കെ ഉണ്ണി ഉണ്ണി കൃഷ്ണൻ കാണുന്നുണ്ടല്ലോ ലൈറ്റും ഉണ്ടല്ലോ കാണാം കേൾക്കാം അല്ലേ ഓക്കെ ശരി അപ്പോൾ നമുക്ക് തുടങ്ങാം തുടങ്ങാമല്ലോ അല്ലേ പ്രിയപ്പെട്ടവരെ പുരോഗമന കലാസാഹിത്യ സംഘം ചാല മേഖലാ കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജ് സംസ്കാര അതിൻ്റെ ഉദ്ഘാടന പരിപാടി കൂടിയാണ് ഇന്ന് നടക്കുന്നത് ഞാൻ കരുവള്ളൂർ മുരളി പുരോഗമന കലാസാഹിത്യ സംഘം ചാല മേഖലാ കമ്മിറ്റിയുടെ പ്രസിഡൻറ്റ് അഡ്വക്കേറ്റ് കെ രമേശൻ സെക്രട്ടറി ശ്രീവരാഹ മുരളി ട്രഷറർ എൻ്റെ സുഹൃത്ത് ബഷീർ മണക്കാട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ സംസ്കാരയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിൽ എനിക്ക് അളവറ്റ സന്തോഷമുണ്ട് കോവിഡ് നയൻറ്റീൻ എന്ന ഒരു മഹാമാരി നമ്മെ മുഴുവൻ വീടുകളിൽ ഒറ്റക്കാക്കിയ ഇതുപോലൊരു സന്ദർഭത്തിൽ അതിനെ അതിജീവിക്കുന്നതിന് കൂടി വേണ്ടി നാം ഇതുപോലുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒറ്റക്കെട്ടായി നമ്മുടെ ആശയങ്ങളുമായി ഉണർന്നിരിക്കുകയാണ് പുരോഗമനകലാസായ സംഘത്തിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ആഗസ്റ്റ് പതിനാലിന് ഇതിൻ്റെ അധ്യക്ഷസ്ഥാനം ഏറ്റെടുത്ത മഹാകവി അലുപിള്ളിയാണ് ഹാ വിജിഗീഷു മൃത്യുവിൻ്നാമോ ജീവിതത്തിൻ കൊടിപ്പടം താഴ്ത്താൻ എന്ന് നമ്മോട് പറഞ്ഞത് തീർച്ചയായും നാം മരണത്തിന് കീഴടങ്ങുകയല്ല രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മാസത്തിൽ ചൈനയിലെ വുഹാനിൽ പൊട്ടിപ്പറപ്പെടുകയും ഏതാനും മാസങ്ങൾക്കുള്ളിൽ ലോകത്തെ ഇരുന്നൂറ്റി പതിനഞ്ചിലധികം രാഷ്ട്രങ്ങളെ കീഴടക്കുകയും ചെയ്ത കോടിക്കണക്കിന് ജനങ്ങളെ രോഗഗ്രസ്തരാക്കിയ മൂന്ന് കോടിയിലധികം മനുഷ്യരെ മൂന്ന് ലക്ഷത്തിലധികം മനുഷ്യരെ കൊന്നൊടുക്കിയ ഈ മാരകമായ മഹാമാരിയുടെ നാളുകളിലും നാം ഉണർന്നിരിക്കുകയാണ് പ്രത്യേകിച്ചും നമ്മുടെ സാംസ്കാരിക രംഗത്ത് പുരോമന കലാസാഹിത് സംഘം ജനങ്ങളുടെ ഇച്ഛാശക്തിയെ കൂടിയാണ് ഒരർത്ഥത്തിൽ ഇതുപോലുള്ള സൈബർ പ്ലാറ്റ്ഫോമുകളിലെ പരിശ്രമങ്ങളിലൂടെ വീണ്ടെടുത്തുകൊണ്ടിരിക്കുന്നത് സമീപകാല ലോക ചരിത്രത്തിൽ മനുഷ്യരാശിയുടെ ആത്മവിശ്വാസവും ഏറ്റവും അധികം തകർന്ന നാളുകളിൽ അതിനെ ഏറ്റവുമധികം ശക്തമായി വീണ്ടെടുക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങൾ കൂടിയാണിത് എന്ന് നാം തിരിച്ചറിയണം അതോടൊപ്പം സംസ്കാര എന്ന പേരിൽ പുരോഗമന കലാശ സംഘത്തിൻ്റെ ചാല മേഖലാ കമ്മിറ്റിയുടെ ഒരു എഫ് ബി പേജ് കൂടി ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഞാൻ ആദ്യമേ വളരെ സന്തോഷം അഭിമാനപൂർവം ഈ സംസ്കാര എന്ന ഫേസ്ബുക്ക് പേജിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുകയാണ് ഇന്ന് സവിശേഷമായ ഒരു വിഷയമാണ് അത് വളരെ പുതുമയാർന്നൊന്നുമല്ല പക്ഷേ പുതിയ രീതിയിലാണ് അത് മുന്നോട്ട് വയ്ക്കുന്നത് എന്തു ചെയ്യണം ഇന്ത്യ മരിക്കാതിരിക്കാൻ എന്നത് വിഷയത്തിൻ്റെ ഒരു നാടകീയതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ശീർഷകമല്ല എൻ്റെ പ്രധാനപ്പെട്ട മണ്ഡലം തിയേറ്റർ ആയതുകൊണ്ട് അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെ ആയിത്തീർന്നൊന്നുമല്ല മറിച്ച് ലെനിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു ശീർഷകമാണ് എന്തു ചെയ്യണം എന്നത് ഇന്ത്യയിൽ ഇന്ന് ചോദിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം അതുതന്നെയാണ് എന്തു ചെയ്യണം ഇന്ത്യ മരിക്കാതിരിക്കാൻ ഈ വർഷം രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിന് ഞാൻ കുറിച്ച ഏതാനും വരികൾ ഈ കോവിഡ് കാലത്തും വളരെയധികം മനുഷ്യർ ആവർത്തിച്ച് ഏറ്റുപാടുകയുണ്ടായി ജനുവരി പത്തിന് എഴുതിയ ഈ വരികൾ കോട്ടക്കലിലാണ് ആദ്യമായി ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്ന് പാടിത്തുടങ്ങിയത് കോട്ടക്കൽ മുരളിയാണ് അതിന് സംഗീതം നിർവഹിച്ചത് പക്ഷെ പിന്നീട് അത് കേരളം മുഴുവൻ മാത്രമല്ല മലയാളികൾ ഉള്ള ലോകത്തെങ്ങും അത് മനുഷ്യർ കൊണ്ടാടുകയുണ്ടായി ഇതുപോലെ ഹതാശമായ നാളുകളിൽ പ്രതീക്ഷയുടെ ഏത് തുരുത്തിനെയും പുൽക്കുടിത്തുമ്പിനെയും ചെന്നു തൊടാൻ മനുഷ്യർ ആഗ്രഹിക്കും അതിനെ പ്രേരിപ്പിക്കേണ്ടതാണ് പുരോഗമന കലാസാഹിത്യ സംഘം ഇന്നല്ല എന്നും എൺപത്തിനാല് വർഷം പിന്നിടുകയാണ് ആ മഹത്തായ യാത്രയ്ക്ക് നമ്മുടെ ആ വലിയ പോരാട്ടത്തിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഫെബ്രുവരി പത്താം തീയതിയാണ് പുരോഗമന സാഹിത്യപ്രസ്ഥാനം ഇന്ത്യയിൽ ഉദയം ചെയ്തത് ലക്നൌവിൽ വെച്ച് മുൻഷി പ്രേംചന്ദൻ്റെ അധ്യക്ഷതയിൽ അന്ന് തൊട്ട് ജീവിതത്തിൻ്റെ പ്രതീക്ഷയുടെ കൂടെയാണ് നാം എല്ലാ കാലത്തും നാം ഉയർത്തിപ്പിടിച്ചത് ആ വിജിഗീഷവും മൃത്യുവിന്നാമവും ജീവിതത്തിൻ കൊടിപ്പടം താഴ്ത്താൻ ഇന്ന് ഇതിൻ്റെ ആദ്യ അധ്യക്ഷൻ പാടിയ ആ വരികളുടെ വകഭേദങ്ങൾ തന്നെയാണ് കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ എന്ന് മനുഷ്യരെ മരണത്തിൻ്റെ നിരാശയുടെ ഇച്ഛാഭംഗങ്ങളുടെ പടുകുഴികളിലേക്ക് അവർ തളർന്നു വീഴുന്ന ചരിത്രസന്ധികളിൽ കൈപിടിച്ചുയർത്തുക എന്നതാണ് പുരോഗാമിത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സഹജമായ സ്വഭാവം ലക്ഷ്യം എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല വരിക വീണ്ടും സ്വതന്ത്രപ്രഭാതമേ തരിക തരുണകിരണങ്ങളി മണ്ണിൽ ഇരുളിൽ വിറകൊള്ളും ജ്വാലയായി ഹൃദയഭരിതമൻ രാജ്യം മരിക്കുന്നു ഹൃദയഭരിതമൻ രാജ്യം മരിക്കുന്നു വരിക വീണ്ടും സ്വതന്ത്രപ്രഭാതമേ ഇതാണ് ജനുവരി പത്തിന് ഈ വർഷം ഞാൻ എഴുതിയ വരികൾ അത് പൗരത്വവും ജനാധിപത്യവും മതനിരപേക്ഷതയും ഏറ്റവുമധികം വെല്ലുവിളിക്കപ്പെട്ട നാളുകളിലാണ് എഴുതിയതെങ്കിൽ ലോകത്തെ മുഴുവൻ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന കോവിഡ് നയൻറ്റീൻ എന്ന മഹാമാരിയുടെ കാലത്ത് മനുഷ്യരാശിക്ക് പ്രതീക്ഷിക്കാനുള്ള ഒരു പുതിയ പ്രഭാതത്തെക്കുറിച്ചുള്ള സ്വതന്ത്ര പ്രഭാതത്തെക്കുറിച്ചുള്ള സ്വപ്നമായി കൂടി ഇത് പരിണമിക്കേണ്ടായി ഇതുപോലെ തന്നെയാണ് സഖാവേ നാം കേട്ട ദീർഘമുദ്രാവാക്യം തോൽക്കയില്ല തോൽക്കുവാനോ മനസ്സില്ല തോറ്റുവെങ്കിൽ തോറ്റുകാലം എന്ന വരികളും ഏറ്റെടുക്കപ്പെട്ടത് പത്രങ്ങളുടെ ശീർഷകങ്ങളായി നമ്മുടെ എത്രയോ പ്രതിരോധത്തിൻ്റെ അതിജീവനത്തിൻ്റെ വീഡിയോകൾക്കുള്ള വീഡിയോകൾക്കുള്ള പശ്ചാത്തല സംഗീതമായി ഒക്കെ ആവർത്തിക്കപ്പെട്ടത് ഈ വരികളാണ് തോൽക്കയില്ല തോൽക്കുവാനോ മനസ്സില്ല തോറ്റുവെങ്കിൽ തോറ്റു കാലം എന്നത് എൻ്റെ വരികൾ ജനങ്ങളുടെ നിരാശയുടെ നാളുകളിൽ ജനങ്ങളുടെ ഒരു രാജ്യം ഹതാശമാകുന്ന നാളുകളിൽ അവരുടെ ആത്മവിശ്വാസത്തിൻ്റെ പന്തമായി ദീപമായി മാറുക നിറദീപമായി മാറുക എന്നത് എഴുത്തുകാരൻ എന്ന നിലയിൽ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകൻ എന്ന നിലയിൽ എന്നെ വളരെയധികം ആഹ്ലാദിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടു കൂടിയാണ് എന്തു ചെയ്യണം ഇന്ത്യ മരിക്കാതിരിക്കാൻ എന്നൊരു ശീർഷകം സംസ്കാരയുടെ ഉദ്ഘാടന ദിവസം ഇന്ന് തെരഞ്ഞെടുക്കാൻ കാരണം തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ഈ പ്രവണതകളൊക്കെ വന്നുകൊണ്ടിരുന്നൊരു കാലത്ത് സമാനമായ ചില വരികൾ ഞാൻ എഴുതുകയുണ്ടായി വെറുതെ ഓർമ്മിപ്പിക്കുകയാണ് നിർഭയം ശിരസ്സുയർത്തി ഉയർത്തി നിൽക്കുമീ ഹിമാലയം നിത്യരോഷമാർന്നു രീ കുമാരിതൻ്റെ ഗർജനം നിദ്ര വിളിക്കയാണു മക്കളെ നിത്യം അന്ധകാരം ഇന്ത്യയെ ഗ്രസിച്ചിടാതിടാൻ ഇതാണ് നിത്യം അന്ധകാരം ഇന്ത്യയെ ഗ്രസിച്ചിടാതിടാൻ വിട്ടുണർന്നിടാൻ വിളിക്കയാണ് മക്കളെ നിർഭയം ശിരസ്സുയർത്തി ഉയർത്തി നിൽക്കും ഈ ഹിമാചലം നിത്യരോഷമാർന്നൊരു കുമാരി തന്റെ ഗർജനം എന്ന് ഇതൊക്കെ ഇതുപോലൊരു കാലത്ത് പറയുന്നത് ഇതിനേക്കാൾ കെട്ട ഒരു കാലത്ത് സാമ്രാജ്യത്വാധിപത്യത്തിൻ്റെ ഒരു കാലത്ത് ഒരർത്ഥത്തിൽ മനുഷ്യൻ്റെ ഇച്ഛാശക്തിയെയും സ്വാതന്ത്ര്യബോധത്തെയും നമ്മുടെ കവികളാണ് തോറ്റിയുണർത്തിയത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാലം ആണ് എന്നെനിക്ക് തോന്നുന്നു ഇന്ത്യ മരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് നൈരാശ്യം പടർത്താനല്ല മറിച്ച് ജാഗ്രതാവാനാണ് ഇന്ത്യ മരിക്കാതിരിക്കാൻ എന്തു ചെയ്യണമെന്ന് ചിന്തിക്കുന്നതിന് വേണ്ടിയാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് വളരെ ദീർഘമായി ഇനി ഞാൻ പ്രസംഗിക്കുന്നില്ല പതിവായി എബി ലൈവ് കളി ചെയ്യുന്ന പോലെ ഒരു മണിക്കൂർ നേ നേരമൊന്നും ഞാൻ പ്രസംഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളെക്കുറിച്ച് മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ ജനാധിപത്യം ഇന്ത്യ എന്ന രാഷ്ട്രസങ്കല്പം നമ്മുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനം നമ്മുടെ ദേശീയ പ്രസ്ഥാനം ഇന്ന് പലരും പറയുന്നത് പോലെ ഒരു സംസ്കാരം മറ്റൊരു സംസ്കാരത്തെ ആധിപത്യം നേടിയിരുന്ന ഒരു ഓറിയൻ്റൽ ആയ സംസ്കാരത്തെ ചെറുത്തു കൽപ്പിക്കാൻ നടത്തിയ പരിശ്രമമല്ല മറിച്ച് സാമ്രാജ്യത്വ വിരുദ്ധതയാണ് അതിൻ്റെ അടിസ്ഥാനം അയ്യായിരം വർഷം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് നമ്മുടെ മിത്തുകളിലോ പുരാണങ്ങളിലോ പറയുന്ന ഒരു രാജ്യത്തിന് വേണ്ടിയൊന്നും അല്ല ഇന്ത്യയിലെ ജനങ്ങൾ പോരാടിയത് അയ്യായിരം കൊല്ലം മുമ്പുള്ള കാര്യമൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ഇന്ത്യയിലെ ഹിന്ദുത്വ വർഗീയതയുടെ നേതാക്കൾ എൽ കെ അഡ്വാനിയും മുരളി മനോഹർ ജോഷിയും മഹാഭാരതിയും സത്യറി താംബരെയും നേരിട്ട് നേതൃത്വം നടത്തിക്കൊണ്ട് ദീർഘകാലത്ത് ആസൂത്രണത്തിലൂടെ നടപ്പിലാക്കിയ ബാബറി മസ്ജിദിന്റെ തകർക്കൽ എന്ന ചരിത്രഹത്യ നൂറ്റാണ്ടുകളായി ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു ന്യൂനപക്ഷ മതത്തിന്റെ ആരാധനാലയത്തെ ഒരു പട്ടാപ്പകൽ ഇരച്ചു കയറി വന്നിട്ട് ഒരു കൂട്ടം തെമ്മാടികൾ ഒരു കൂട്ടം ക്രിമിനലുകൾ ചേർന്ന് കഠാരയും കമ്പിപ്പാരയും പിക്കാസും കൊണ്ട് വെട്ടിപ്പൊളിക്കുമ്പോൾ പതിനേഴ് ഭാഷകൾ അറിയുന്ന കോൺഗ്രസ് നേതാവായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരസിംഹറാവു ഒരു ഭാഷയിൽ പോലും അരുത് എന്ന് പറഞ്ഞില്ല ഒരു നിയമലംഘനത്തെ ഒരു ചരിത്രത്തെ ചെറുത്തുതോൽപ്പിക്കുവാനുള്ള ഒരു നിയമ സംവിധാനത്തിൻ്റെയും പ്രവർത്തനം നമ്മുടെ നാട്ടിൽ നടന്നില്ല ആരാണ് നമ്മുടെ ജനാധിപത്യത്തെ തകർത്തത് ആരാണ് ഇന്ത്യ എന്ന സങ്കല്പത്തെ തകർത്തത് ആരെയാ ആരാണ് ഇന്ത്യയുടെ മരണത്തിന് കാരണമാവുന്ന ഓരോരോ ചരിത്രത്തിലെ പാതകങ്ങളായ കഠാരക്കുത്തുകളും ഇന്ത്യയുടെ തിരുനെഞ്ചിൽ കൊണ്ടേയിരുന്നത് ഇരിക്കുന്നത് ഇതാണ് ചോദ്യം ഇതിൽ ദീർഘകാലത്തെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ഒരു പ്രസ്ഥാനത്തിനും പങ്കുണ്ട് അതിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു നരസിംഹറാവു ഒരു നരസിംഹ കുറിച്ച് മാത്രമല്ല അതിന് തൊട്ടു മുമ്പുണ്ടായിരുന്ന രാജീവ് ഗാന്ധിയും അതേ കാര്യം തന്നെയാണ് ചെയ്തത് ശിലാന്യാസത്തിന് അനുമതി കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി കൂട്ടുപൊളിച്ചിട്ട് ബാബരി മസ്ജിദിനകത്തേക്ക് രാമന്റെയും ലക്ഷ്മണന്റെയും സീതയുടെയും വിഗ്രഹങ്ങൾ കൊണ്ടുപോയിട്ടപ്പോൾ മഹാനായ ഇന്ത്യൻ പ്രധാനമന്ത്രി നാം കണ്ട ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യവാദി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് ആ വിഗ്രഹങ്ങൾ സരയൂ നദിയിലേക്ക് വലിച്ചെറിയൂ എന്നാണ് അത് വർഗീയതയുടെ ഏറ്റവും കുൽസിതമായ ആയുധങ്ങളാണ് സരയൂ നദിയുടെ ആഴങ്ങളിലേക്ക് അത് വലിച്ചെറിയൂ എന്നാണ് പ്രധാനമന്ത്രിയായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരക്കിടാവ് തന്നെയാണ് ശിലാന്യാസത്തിനു വേണ്ടി അന്ന് ഒരിക്കൽ വർഗീയവാദികൾ പൊളിച്ചിരുന്ന പൂട്ട് പിന്നീട് നെഹ്റു അടച്ചു പൂട്ടിയ പൂട്ട് തുറന്നുകൊടുക്കുന്നത് അതിൻ്റെ തുടർച്ചയായി അതെ പി വി നരസിംഹറാവു എന്ന പതിനേഴ് ഭാഷയിൽ ഭാഷകളും അറിയുന്ന പണ്ഡിതൻ എന്തുമാത്രം പുരാണങ്ങളാണ് നാം ആവർത്തിച്ച് കേട്ടുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തെക്കുറിച്ച് അതിനൊന്നും കുറിച്ച് തർക്കമില്ല പക്ഷേ ഏതെങ്കിലും ഒരു ഭാഷയിൽ ഈ ക്രിമിനൽ കുറ്റം ചെയ്യരുത് എന്ന് പറയാൻ ആളുണ്ടായിട്ടില്ല അതുകൊണ്ട് അയ്യായിരം കൊല്ലം മുമ്പുള്ള കാര്യത്തിലൊക്കെ തെളിവുണ്ട് ശ്രീരാമൻ പിറന്നത് ബർത്ത് സർട്ടിഫിക്കറ്റ് അടക്കമുള്ള ആളുകളുണ്ട് കൃത്യമായും ഏത് പോയിൻറ്റിലാണ് ആ പ്രസവം നടന്നത് എന്ന് പറയുന്ന ആളുകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട് കെ കെ മുഹമ്മദിനെ പോലുള്ള ആർക്കൈവ് കെ പണ്ഡിതന്മാർ അതിന് തെളിവ് കൊടുക്കാൻ നടക്കുകയാണ് ഇതൊക്കെയാണ് ചരിത്രത്തിൻ്റെ ഒറ്റ എന്ന് പറയുന്നത് എന്തോ ആവട്ടെ ഏതായാലും സുപ്രീം കോടതി തന്നെ ഒരിക്കൽ വിശേഷിപ്പിച്ച ചരിത്രത്തോടുള്ള കുറ്റകൃത്യം പൊറുക്കാനാവാത്ത കുറ്റകൃത്യം എന്ന ഒരു കൊല്ലം മുമ്പാണ് ഇതേ സുപ്രീം കോടതി പറഞ്ഞത് ഇപ്പോൾ പറഞ്ഞത് ഒന്നിനും തെളിവില്ല തെളിവുകൾ കണ്ട പത്രക്കാർ അതിൻ്റെ ദൃശ്യങ്ങളെടുത്ത മാധ്യമങ്ങൾ എല്ലാം അസാധുവായിരിക്കുന്നു ഇതാണ് പുതിയ ഇന്ത്യ ഇത് ഇന്ത്യയുടെ ജനാധിപത്യം മരിക്കുന്നതിൻ്റെ ജനാധിപത്യത്തിൻ്റെ നാല് തൂണുകളായ ലെജിസ്ലേച്ചറും ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും നാലാം തൂണ് എന്ന് അറിയപ്പെടുന്ന മാധ്യമവും എല്ലാം ഒരുപോലെ ചിതലരിക്കുന്ന അത് അടപടലം മറിഞ്ഞു വീഴുന്ന അപകടകരമായ കാലത്തൂടെയാണ് നാം കടക്കുന്നത് അതുകൊണ്ട് നീതിയുടെ ശബ്ദം സ്വാതന്ത്ര്യത്തിൻ്റെ ശബ്ദം അതാണ് മുംബൈ നടന്നവർ നമ്മോട് പറഞ്ഞു തന്നത് സ്വാതന്ത്ര്യം എന്നു വലിയ അക്ഷരങ്ങളിൽ മരിച്ചു വീഴുമ്പോഴും ആ ചോരയിൽ വിരൽമുക്കി അത് ചരിത്രത്തിൻ്റെ വലിയ ചുമരിൽ എഴുതി വെക്കാനാണ് എഴുത്തുകാർ കലാകാരന്മാർ ഈ ലോകത്തെങ്ങും പറഞ്ഞത് അതല്ലാതെ മുതലാളിത്തത്തിൻ്റെ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് വാക്കുകൾ ചമക്കുന്ന ദൃശ്യങ്ങൾ ചമക്കുന്ന അതിനുവേണ്ടി വേണ്ടി പാടുന്ന എഴുത്തുകാരും കലാകാരന്മാരും അല്ല ചരിത്രത്തെ അതിജീവിച്ചിട്ടുള്ളത് കാലത്തെ അതിജീവിച്ചിട്ടുള്ളത് കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ എന്ന് പാടിയ ഇടശ്ശേരിയാണ് ആ വിജിഗീഷു മൃത്യുവിന്നാമു ജീവിതത്തിൻ കൊടിപ്പടം താഴ്ത്താൻ എന്ന് പാടിയ വൈലോപ്പിള്ളിയാണ് തൊടുവെള്ളാമ്പൽ പൊയ്യല്ല ജീവിതത്തിനും കടലേ ഞങ്ങൾക്ക് കവിതയ്ക്ക് മട്ടിപ്പാത്രം എന്ന് പാടുന്ന വൈലോപ്പള്ളിയാണ് സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന് പാടുന്ന വലാർ രാമോർമ്മയാണ് ഇവരുടെ മുൻമുറക്കാരാണ് യഥാർത്ഥത്തിൽ നമ്മോട് കാലാപ്പാനിയിലെ കരിങ്കൽ ചുവരുകളിൽ കരിക്കട്ട കൊണ്ട് ഇക്ബാൽ കുറിച്ചു വെച്ചത് സാരൂ സുധാ ഹമാര എന്നാണ് ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ നാട് എന്റെ നാടാണ് എന്ന് ഭാരതീയർ ഇത് തന്നെ ഇന്ത്യയുടെ മറ്റൊരു കോണിൽ നിന്ന് പാടി പാരിക്കുള്ളേ നല്ല നാട് എങ്കിൽ ഭാരത നാട് എന്ന് വിടുതലൈ വിടുതലൈ എന്ന് തേവരിക്കും ഇംഗുതീയ പുലയരിക്കും വിടുതലൈ എന്ന് ഭാരതീയർ അത് ആവർത്തിച്ചു പാടി ഇതാണ് ഇന്ത്യ ഒട്ടാകെ പ്രേംധവാൻ വിൽക്കാലത്ത് ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരനും ഇപ്റ്റയുടെയും പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന്റെയും നേതാവുമായ മാറിയ പ്രേംധവാൻ ിൽ എന്ന് നമ്മൾ നൂറ്റ നൂലുകൊണ്ട് നമ്മൾ നെയ്ത വസ്ത്രം കൊണ്ട് നിർമ്മിതം ഇത് ഇതനീതിക്കൊരന്ത്ാവരണം എന്ന് മഹാനായ വള്ളത്തോൾ ഈ കേരളത്തിൽ നിന്നും മലയാളത്തിൽ പാടി പോരാ പോരാ നാളിൽ നാളിൽ ദൂര ദൂരമുയരട്ടെ ഭാരദഷ്മ ദേവിയുടെ തൃപ്പതാകകൾ കാശപ്പൊയ്കയിൽ പുതുതാകും അലയിളക്കട്ടെ ലോകബന്ധുഗതിക്കുറ്റ മാർഗം കാട്ടട്ടെ ഏകീഭവിച്ചൊരുങ്ങുവിൻ ഏകോദര ജാതർ നമ്മൾ കൈ കഴുകി തുടക്കുകൊടിയെടുക്കാനെന്നാണ് കൈകഴുകി തുടക്കുക ഈ കൊടിയെടുക്കാനെന്നാണ് കൈകഴുകി തുടക്കാൻ ഈ കൊടിയെടുക്കാനെന്നല്ല യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഭരണാധികാരികൾ കഴിഞ്ഞ കുറേ കാലമായി കുത്തകകൾക്ക് കൈ കഴുകിയിട്ട് അവരുടെ കൈ തുടക്കാൻ വേണ്ടി എടുത്തു കൊടുക്കുകയായിരുന്നു ഈ കൊടിയെന്ന് ഇതാ ഇപ്പോൾ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ അർദ്ധരാത്രിക്കാരനായ പ്രധാനമന്ത്രിയും നട്ടപ്പാതിരൊക്കെയാണ് ഓരോ വെളിപാടുകൾ മെനഞ്ഞാന്ന് ദേശവാസിയോം എന്ന് കേട്ട ഉടനെ ആളുകൾ ഞെട്ടുകയാണ് എന്താണ് വരാനിരിക്കുന്ന അടുത്ത തീ ബോംബ് എന്ന് ആലോചിച്ചിട്ട് അങ്ങനെയാണ് നവംബർ എട്ടിൻ്റെ അർദ്ധരാത്രിയും അഞ്ഞൂറിൻ്റെയും നൂറിൻ്റെയും നോട്ടുകൾ ഇനി മുതൽ ഇന്ത്യയിലില്ല എൺപത്തിനാല് പോയിന്റ് ഒന്ന് ആറ് ശതമാനം കറൻസി ഒറ്റ രാത്രിക്ക് നട്ടപ്പാതിരയ്ക്ക് നിരോധിക്കുന്ന നട്ടഭ്രാന്തൻ ആയ ഒരു പ്രധാനമന്ത്രി നിലനിൽക്കുന്ന നാടായി മാറി കൈകഴുകി തുടയ്ക്കുക കൊടിയെടുക്കാൻ എന്നാണ് വള്ളത്തോൾ ഞാൻ എപ്പോഴെപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു വരിയാണത് ഇന്ത്യയുടെ ദേശീയതയെക്കുറിച്ചുള്ള എല്ലാ സ്വപ്നങ്ങളും സാമ്രാജ്യത്വ വിരുദ്ധതയുടെ സ്വപ്നങ്ങളാണ് സാമ്രാജ്യത്വ വിരുദ്ധത എന്ന പടനിലത്തിൽ നിന്ന് ഉയർന്നുവന്ന ആ വലിയ പോരാട്ടത്തിലൂടെ ഉയർന്നു വന്ന ഒന്നാണ് ദേശീയത രാമൻ്റെയും സീതയുടെയും ലക്ഷ്മണൻ്റെയും ദശരഥൻ്റെയും മിത്തുകളിൽ നിന്നോ പുരാണ കഥകളിൽ നിന്നോ കാവ്യങ്ങളിൽ നിന്നോ ഉദയം ചെയ്യുന്നതല്ല ഭരതൻ എന്ന ഒരു രാജാവ് പാതുകം വെച്ച് ഭരിച്ചതിൻ്റെ ഓർമ്മയിൽ കുത്തകകളുടെ പാതുകൾ തങ്ങളുടെ അധികാര കസേരകളിൽ വെച്ച് ഭരിക്കുന്ന ഈ ഭരണാധികാരികളുടെ കാലത്ത് അതല്ല ഇന്ത്യ എന്ന് വിളിച്ചത് എപ്പോഴും വിളിച്ചുകൊണ്ടിരുന്നത് ഗ്രീക്കുകാരാണ് ഇൻഡസ് വാലി എന്നും ഇന്ത്യ എന്നും വിളിച്ചത് സംശയമില്ല ഈ ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ സിന്ധു നദീതട തീരത്തെ കൃഷി മനുഷ്യരുടെ അധ്വാനത്തിൻ്റെ വിയർപ്പിൻ്റെ ഒരു വലിയ ഗാഥ ഉയർന്നു വരുന്നുണ്ട് ഒരു ദേശരാഷ്ട്രം എന്ന നിലയിൽ ഉയർന്നു വരുന്നത് അതിധീരമായ വേദനാഭരിതമായ പാതകളിലൂടെയുള്ള യാത്രയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനാലിന് അർദ്ധരാത്രിക്ക് സ്വതന്ത്രയാകുമ്പോൾ അത് സങ്കടത്തിൻ്റെ രാത്രിയായിരുന്നു ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സർവ്വസൈന്യാധിപനായ മഹാത്മാഗാന്ധി കൽക്കട്ടയിലെ ബലിയാഘട്ട് ദേശീയപാതയുടെ താഴെ ഹൈദരി മൻസിലെന്ന ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ സുഹ്രോവർത്തിയെ ഏർപ്പെടുത്തി കൊടുത്തിരുന്ന ഒരു പഴയ കെട്ടിടത്തിൽ ജലപാനമില്ലാതെ കഴിയുകയായിരുന്നു മഹാത്മാഗാന്ധി ഇന്ദ്രപ്രസ്ഥം ഉത്സവ ലഹരിയിൽ ആറാടിക്കൊണ്ടിരുന്നപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ കഥനകൾ പൊട്ടിക്കൊണ്ടിരുന്നപ്പോൾ ചെങ്കോട്ടയിൽ യൂണിയൻ ജാക്ക് വലിച്ചു കവിയായ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്വാതന്ത്ര്യത്തിൻ്റെ അർദ്ധരാത്രിയിൽ ത്രിവർണ്ണ പതാക ആകാശത്തേക്ക് ഉയർത്തുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ കാരണക്കാരനായ പോരാളി അനാഥനും ദുഃഖിതനും ഏകാന്തനുമായി അലയുകയായിരുന്നു കൽക്കട്ടയിലെ തെരുവുകളിൽ എന്ന് നാം ഓർമ്മിക്കണം ദുഃഖഭരിതമായ ഒരു രാത്രി നാൽപ്പത്തേഴ് ജനുവരി ഒന്നിനാണ് ലണ്ടനിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന സർ ക്ലമൻ്റാറ്റിയുടെ ഓഫീസിന് മുന്നിൽ രാവിലെ നവവത്സര പുലരിയിൽ ഒരു കറുത്ത വലിയ കാർ വന്ന് നിൽക്കുന്നത് ആറേകാലടിയുയരമുള്ള അതിസുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ബർക്കിംഗാം കൊട്ടാരത്തിൻ്റെ ഇളമുറക്കാരനായ ഒരു ചെറുപ്പക്കാരൻ നേരെ പ്രധാനമന്ത്രിയുടെ മുറിയിലേക്ക് കടക്കുന്നു അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ മാധ്യമ പട ഇന്നത്തെ ഇതുപോലെ കൊമ്പും ഗോലുമായി വിഷൽ മീഡിയ അധികമില്ല പക്ഷേ പ്രിന്റ് മീഡിയ റേഡിയോ പോലുള്ള മാധ്യമങ്ങൾ ചുറ്റും കൂടുന്നു എന്നിട്ട് ചോദിക്കുന്നു എന്നാണ് ഇന്ത്യയുടെ അധികാര കൈമാറ്റം നാൽപ്പത്തേഴ് ആഗസ്റ്റ് പതിനഞ്ച് എന്ന് ആദ്യമായി ഒരു ശബ്ദം ലൂയി മോൺബാറ്റിൻ്റേതാണ് ലണ്ടനിൽ വെച്ച് ക്ലമൻ്റാറ്റ്ലിയുടെ ഓഫീസിൻ്റെ മുറ്റത്ത് വെച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നാൽപ്പത്തേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് എത്ര മനുഷ്യരുടെ ചോരയാണ് എത്ര മനുഷ്യരുടെ ജീവനുകളാണ് എത്ര മനുഷ്യരുടെ ജീവിതങ്ങളാണ് ഹോമിക്കപ്പെട്ടത് അതിലൊരാളാണ് മരിച്ചുപോയ എൻ്റെ അച്ഛൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എട്ട് വർഷം ഒളിവിൽ എട്ട് വർഷം ജയിലിൽ ഈ കേരളത്തിൻ്റെ സമരചരിത്രങ്ങളിൽ ഏറ്റവുമധികം നീണ്ടകാലം ഇരുട്ടിൽ കഴിഞ്ഞ വിപ്ലവകാരികളിൽ ഒരാൾ കരുവള്ളൂർ സമരത്തിൻ്റെ നായകനായ സഖാവ് എ വി കുഞ്ഞമ്പു ഇങ്ങനെ എത്ര മനുഷ്യരാണ് എത്ര മനുഷ്യരുടെ സ്വപ്നങ്ങളാണ് സ്വാതന്ത്ര്യം എന്നത് നാൽപ്പത്തേഴ് ആഗസ്റ്റ് പതിനഞ്ചിന് പെട്ടെന്ന് പലരും ധരിക്കുന്ന പോലെ കോൺഗ്രസ്സുകാരെന്നൊക്കെ പാടിക്കൊണ്ടിരുന്നത് ഗാന്ധിത്താത ഗാന്ധിത്താത സ്വാതന്ത്ര്യത്തെ വാങ്ങിത്താത എന്നാണ് ഭജനയാണ് ഏതോ പീഡികയിലെ ചില്ലുഭരണിയിൽ നിന്ന് നാരകമെട്ടായി വാങ്ങിത്തരുന്ന പോലെ ഒരു ഒരേർപ്പാടാണ് സ്വാതന്ത്ര്യം എന്നാണ് കുറേ പേർ ധരിച്ചിരുന്നത് അതുമാത്രമായിരുന്നില്ല കർഷകരുടെ തൊഴിലാളികളുടെ നാവികസേനയിലെ പടയാളികളുടെ എണ്ണമറ്റ ഗ്രാമീണരുടെ എണ്ണമറ്റ ഗ്രാമവാസികളുടെ ചോരയിൽ കൂടി ചവിട്ടാ ചവിട്ടിയിട്ടാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പുലരി പിറന്നത് സർദാർ ഭഗത് സിംഗിൻ്റെ രാജ്ഗുരുവിൻ്റെ സുഖദേവിൻ്റെ ചന്ദ്രശേഖർ ആസാദിൻ്റെ ഭഡ്കീശ്വർ ദത്തിൻ്റെ വീണയുടെ ദുർഗായുടെ എത്രയെത്ര പോരാളികളുടെ ചോര കൂടി പുരേണ്ടതാണ് ഈ സ്വാതന്ത്ര്യം അങ്ങനെയാണ് നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനാലിൻ്റെ അർദ്ധരാത്രിക്ക് ഇതാ ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുന്ന അന്ധകാരമയമായ ഈ രാത്രിയിൽ നൂറ്റാണ്ടുകളുടെ പാരതന്യത്തിൻ്റെ ചങ്ങലക്കെട്ടുകൾ കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ് നാം ചരിത്രത്തോടുള്ള ആ ഉടമ്പടിയുടെ നിമിഷങ്ങൾ സമാഗതമായിരിക്കുന്നു നാം പ്രകാശത്തിൻ്റെ വിശാലമായ വീതിയിലൂടെ മുന്നേറുകയാണ് എന്നൊക്കെ മഹാനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് പക്ഷേ ആ സമയം പോലും തീരുമാനിച്ചത് കണിയന്മാരും ജ്യോത്സ്യന്മാരും ഒക്കെ കൂടെ ചേർന്നായിരുന്നു ശാസ്ത്രബോധത്തിൽ അധിഷ്ഠിതം യുക്തിചിന്തയാൽ പ്രചോദിതമായ ഒരു ഭാവി ഇന്ത്യയെ അവിടെയാണ് രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ വൈറസിനെ കിണ്ണം കിണ്ണമുട്ടിയിട്ട് ഓടിക്കാം എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി ഭരിക്കുന്നത് ഒരാരാധനാലയം ഇട്ടിച്ചു നിരത്തിയ കുറ്റകൃത്യത്തിൻ്റെ ചോരപ്പാടുള്ള മണ്ണിൽ വന്നു നിന്നിട്ട് മറ്റൊരു ക്ഷേത്രത്തിൻ്റെ വിഗ്രഹപ്രതിഷ്ഠ നടത്താൻ ഒരു പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്ന് അതിൻ്റെ അടിയിൽ വെള്ളിക്കട്ടി നിരത്തുന്നത് ഇതിനൊക്കെ എന്താണ് വിളിക്കേണ്ടത് എല്ലാ ഗ്രാമീണ ആശുപത്രികളിൽ പോലും വൈറലുകൾ വൈറസുകൾ തിരിച്ചറിയുന്നതിനുള്ള ലാബുകൾ ആരംഭിക്കും എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പ്രഖ്യാപിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് കാണുന്നതാണിത് കാസർഗോഡ് ടാറ്റയുടെ സഹായത്തോടെ ഒരു കൊറോണ ഹോസ്പിറ്റൽ ഒരു മെഡിക്കൽ കോളേജ് ഒരു മാസത്തിനിടയിലാണ് സ്ഥാപിച്ചത് ഈ പുതിയ കേരളത്തിൽ ഇതാണ് കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിന് ഐക്യ കേരളം രൂപം കൊണ്ടതിന് ശേഷം അമ്പത്തി ഏപ്രിൽ അഞ്ചിന് അധികാരത്തിൽ വന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ സഖാ വി എം എസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറിൻ്റെ ഒരു പുതിയ കേരളത്തെക്കുറിച്ചുള്ള മഹാസങ്കല്പങ്ങളെ എങ്ങനെയാണ് മുന്നോട്ട് നയിക്കുന്നത് ഇതാണ് കേരളം കാണിച്ചു കൊടുക്കുന്നത് അവിടെയാണ് നാം കാണേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ച് മുതൽ നാം കെട്ടിപ്പടുക്കാൻ ശ്രമിച്ച ഒരു ദേശരാഷ്ട്രം ഒരു നാഷൻ സ്റ്റേറ്റ് എന്ന നിലയിലുള്ള ഇന്ത്യയുടെ അടിസ്ഥാനങ്ങൾ മുഴുവൻ എങ്ങനെയാണ് തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണത് തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുന്നത് നാം ഓരോരുത്തരോടും നാം സ്വാതന്ത്ര്യപൂർവ്വകാലത്ത് പറഞ്ഞ ഒരു തലമുറയും ഒരുപക്ഷെ ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ലെങ്കിലും ഉണ്ടാവാനും ഇടയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് പറന്നവരും അവർക്കിപ്പോൾ എഴുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞവർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ മാത്രമാണ് സാധ്യത കുറവാണ് എന്നാലും നമ്മുടെ വീടുകളിലുണ്ടവർ നമ്മുടെ പിതാക്കൾ നമ്മുടെ മാതാക്കൾ അവർക്ക് വിമോചനത്തിൻ്റെ പുതിയ പ്രഭാതവുമായി വന്ന ഒരു പുതിയ ദേശരാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന സങ്കല്പം എന്തായിരുന്നു ജനാധിപത്യം ഡെമോക്രാറ്റിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് റൂൾ ഓഫ് ദ പീപ്പിൾ എന്നാണ് അതിൻ്റെ അർത്ഥം ഗ്രീസ് എന്നത് വിശ്വസംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിലാണ് നമുക്കെല്ലാവർക്കും അറിയാം ഞാനെപ്പോഴും പറയാറുണ്ട് നമ്മുടെ നാടകവേദിയുടെ തുടക്കം എവിടെയാണ് സോഫോക്ലിസിൻ്റെ യൂറിപ്പിഡീസിൻ്റെ ഒക്കെ നാടകങ്ങളുടെ ഒരു വിശ്വനാടക വേദിയുടെ തുടക്കം മലയാളികൾ അതിൻ്റെ എന്നേക്കുമായുള്ള ഓർമ്മയുടെ പേരിൽ വാക്കുകൊണ്ടൊരു സ്മാരകം നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് കർഷ്ടനെ നമ്മൾ വിളിക്കുന്നത് യവനിക എന്നാണ് യവനം എന്നാൽ ഗ്രീസ് ഗ്രീസിൽ നിന്ന് തന്നെയാണ് ഡെമോക്രാറ്റിയ റൂൾ ഓഫ് ദ പീപ്പിൾ എന്ന മനോഹരമായ ഒരു നിർവചനം മനോഹരമായ ഒരു വാക്ക് നമുക്ക് കിട്ടിയത് ഡെമോക്രാറ്റിയ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഭരണം ജനങ്ങളുടെ പരമാധികാരം അത് ജനപ്രാതിനിധ്യം അതുകൊണ്ട് പ്രാതിനിധ്യ ജനാധിപത്യം സത്യത്തിൽ ആരുടെ പ്രാതിനിധ്യമാണിത് വന്നു വന്ന് അംബേദ്കർ ഓർമ്മിപ്പിച്ചതുപോലെ ഈ ഭരണഘടനയുടെ മൂല്യങ്ങളിൽ ഒട്ടും വിശ്വാസമില്ലാത്ത അതിനോട് അല്പം പോലും പ്രതിജ്ഞാബദ്ധതയില്ലാത്തവരുടെ കൈകളിൽ ഏറ്റവും പ്രതിലോമപരമായ ആയുധമായി മാറാനും ഇടയുണ്ട് എന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ പി ആർ അംബേദ്കർ പറയുന്നുണ്ട് ജനങ്ങളുടെ പ്രതീക്ഷകൾ സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു സമൂഹത്തെ മാത്രമേ ജനാധിപത്യ സമൂഹം എന്ന് വിളിക്കാൻ പറ്റുള്ളൂ എന്തായി തീർന്നു ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എൻ്റെ പ്രസംഗം തുടങ്ങി അവസാനിക്കുന്നതിനിടയിൽ എത്ര പെൺകുട്ടികളാണ് ഇന്ത്യ എന്ന ഈ രാജ്യത്ത് അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുന്നത് ലോകത്ത് ഏറ്റവുമധികം സ്ത്രീകൾ അരക്ഷിതരായ ആദ്യത്തെ പത്താമത്തെ രാജ്യങ്ങളിലൊന്നാണ് ഇന്ന് ഇന്ത്യ പെൺവേട്ടക്കാരുടെ ഒരു നാടായി നമ്മുടെ നാട് മാറുന്നു എന്തുകൊണ്ടാണിത് ഇത് ഏറ്റവുമധികം വർദ്ധിച്ചിരിക്കുന്നത് എവിടെയാണ് എപ്പോഴാണ് അത് സ്ത്രീകളെക്കുറിച്ചുള്ള ഏറ്റവും പരമ്പരാഗതമായ സങ്കല്പങ്ങൾ സൂക്ഷിക്കുന്ന സ്ത്രീ ഏറ്റവും അധികം അടിച്ചമർത്തപ്പെടേണ്ടവളാണ് അവളുടെ സ്വാതന്ത്ര്യത്തിന് അർഹതയില്ല എന്ന് തീരുമാനിക്കപ്പെടുന്ന ഫാഷിസ്റ്റുകളുടെ ഒരു ഭരണത്തിലാണ് അത് ഏറ്റവും അധികം നാം ഇപ്പോൾ ഹാഥ്രസിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹാഥ്രസിൽ ഈ കഴിഞ്ഞ നാളുകളിലുണ്ടായ ഏറ്റവും ഭീകരമായ മനീഷ വാൽമീകി എന്ന പെൺകുട്ടിക്ക് നേരെയുണ്ടായ ആക്രമണത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മിനിഞ്ഞാണ് ഇന്ന് ഇരുപത്തൊന്നാണ് പത്തൊമ്പതാം തീയതി കാൺപൂരിൽ വെച്ച് മൂന്ന് സവർണ യുവാക്കൾ ചേർന്ന് തോക്കിൻ ഒരു പെൺകുട്ടിയെ ഒരു ദളിത് പെൺകുട്ടിയെ വിവസ്ത്രയാക്കുകയാണ് അവളെ കൊണ്ട് തന്നെ അഴിപ്പിക്കുകയാണ് അവളുടെ വസ്ത്രങ്ങൾ എന്നിട്ട് അവൾ അറിയിപ്പിക്കുകയാണ് തോക്കിൻ മുനയിൽ നിർത്തി എന്താണ് എനിക്കു പറയുക തോക്കിൻ മുനയിൽ നിർത്തി റേപ്പിക്കപ്പെടുന്നത് ഇന്ത്യ മുഴുവൻ കത്തി എരിയുന്നുണ്ട് പ്രതിഷേധത്തിൻ്റെ ജനങ്ങളിലെ ആത്മാർത്ഥമായ വൈകാരിക സ്ഫോടനങ്ങളുടെ അഗ്നിസ്പുലിംഗങ്ങൾ ഇന്ത്യയെ മുഴുവൻ തിന്നുകൊണ്ടിരിക്കുന്ന ഈ നാളുകളിലും നടക്കുന്നത് ഹാത്രസിന് ശേഷം സംഭവിച്ചുകൊണ്ടിരുന്നത് സെപ്റ്റംബർ പതിനാലിലാണ് അത് നടന്നത് പക്ഷേ ഇതാ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിനാലിന് അമ്മയോടൊപ്പം പുല്ലരിയാൻ ചെന്നൊരു പെൺകുട്ടിയാണ് മാരകമായി നാല് സവർണ ഠാക്കൂർ യുവാക്കൾ ചേർന്ന് റേപ്പ് ചെയ്തിരിക്കുന്നത് ഇന്നു വന്ന വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ കുട്ടിയെ ലഖ്നൗവിലെ ജവഹർലാൽ നെഹ്റു മെഡിക്കൽ കോളേജിൽ ആണ് ആദ്യം പാർപ്പിച്ചിരുന്നത് സപ്ദർജംഗ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് കുറേ കൂടി നാൾ കഴിഞ്ഞിട്ടാണ് മനീഷയെ പാർപ്പിച്ചിരുന്ന ഈ ജവഹർലാൽ നെഹ്റു ഹോസ്പിറ്റലിലെ മെഡിക്കൽ കോളേജിലെ ചീഫ് മെഡിക്കൽ ഓഫീസറെ ചീ സി എം ഒവിനെ അവരോടാണ് ഈ കുട്ടി പറഞ്ഞത് എന്നെ ഈ നാല് പേർ ചേർന്ന് മാരകമായി റേപ്പ് ചെയ്തിട്ടുണ്ടെന്ന് അർത്തെടുക്കപ്പെട്ട നാവുകൊണ്ട് ചോരയിൽ കുളിച്ചൊരു നാവു കൊണ്ട് അതേ ദിവസം ഈ ജവഹർലാൽ നെഹ്റു മെഡിക്കൽ കോളേജിലെ ചീഫ് മെഡിക്കൽ ഓഫീസറോടാണ് ആ കുട്ടി പറഞ്ഞത് അങ്ങനെ നാവറുക്കപ്പെട്ടിട്ടും ഇവരുടെ പേരുകൾ അവർക്ക് അവർക്കറിയാമായിരുന്ന അവരുടെ പേരുകൾ സന്ദീപ് ഠാക്കൂർ രാമു ലവകുഷ് രവി നോക്കൂ അതിൽ ഒരാളുടെ പേര് ലവകുഷ് എന്നാണ് രാമായണം രാമായണമെഴുന്ന വാൽമീകിയുടെ സമുദായത്തിൽപ്പെട്ട ഒരു പാവം പെൺകുട്ടി ചോരയൊഴുകുന്ന പാടുകളുമായി അമ്മ തേടിപ്പോകുമ്പോൾ കാണുന്നത് ഈ ദൃശ്യമാണ് ചോര അല്ലല്ല ചോപ്പാട് കുഞ്ഞെ നേരറിഞ്ഞാൽ നീ നീറി മരിക്കും പോരികൻ്റെ ചിറകിൻ്റെ കൂടെ നീരവം നിഴൽ നിന്തലമോളിൽ എന്ന് കോഴിയിൽ കടമനിട്ട് എഴുതുന്നത് പോലെ പൂക്കളല്ലവ പൂടയാണ് പൂടയാണെൻ്റെ മക്കൾ നാലു നാലുപേർ എന്ന് ആൾക്കവിതയിൽ തന്നെ അദ്ദേഹം പാടുന്നത് പോലെ രണ്ട് ഭാഗത്തായിരുന്നു പുല്ലരിഞ്ഞുകൊണ്ടിരുന്നതിൽ അമ്മ ശബ്ദമൊന്നും കേൾക്കാതിരിക്കുമ്പോൾ തേടിപ്പോകുമ്പോൾ ചോരത്തുള്ളികളാണ് കാണുന്നത് ചോരത്തുള്ളികളെ പിന്തുടർന്നു പോകുമ്പോൾ നാക്കറുക്കപ്പെട്ട് പിഞ്ഞി കീറിപ്പോയ ഒരു പെണ്ണുടലാണ് കാണുന്നത് അത് അവരുടെ മകളുടേതാണ് ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ടത് ഇത്തരം ഒരു ദൃശ്യം കാണേണ്ടി വരുന്ന ഒരമ്മയുടെ മനസ്സാണ് അതല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ മനസ്സാണ് ഗോണ്ട് സർട്ടിഫിക്കറ്റിൽ മൾട്ടിപ്പിൾ ഫാക്ചറാണ് സ്പൈനൽ ഇഞ്ചുറീസ് ഉണ്ട് കഴുത്ത് പൊട്ടിപ്പോയിട്ടുണ്ട് ദുപ്പട്ടായിട്ട് കഴുത്തൽ വലിച്ചു കൊണ്ടുപോയിട്ട് ആ കഴുത്തൊടിഞ്ഞു പോയിട്ടുണ്ട് ഇതിന് പുറമെയാണ് നാക്കറുത്തത് ശരീരത്തിലെ ഒരു മെലിഞ്ഞ പെൺകുട്ടിയുടെ ശരീരത്തിലെ എല്ലാ എല്ലുകളും ഉടച്ചിട്ടുണ്ട് നാം ആലോചിക്കുന്നത് എന്തൊരു ഭീകരമായ അവസ്ഥയാണിത് സ്ത്രീപുരുഷ ബന്ധം എന്ന വളരെ മനോഹരമായ രതി എന്ന ഒരു സങ്കല്പത്തെ തന്നെ എത്ര ഭ്രാന്തമായിട്ടാണ് എത്ര ആസുരമായിട്ടാണ് എന്ത് വാക്കാണ് മൃഗീയം എന്നു പറഞ്ഞാൽ മൃഗങ്ങൾ സംഘം ചേർന്ന് നമ്മളോട് കടിച്ചു കീറാൻ വരും ജാത്യധികാരത്തിൻ്റെ സമൂഹത്തിൽ സ്ത്രീത്വത്തിനും സ്ത്രീകൾക്കുമെതിരായ പുരുഷാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ആക്രമണത്തിനുള്ള ആയുധമായി റെയിപ്പിനെ മാറ്റിത്തീർക്കുകയാണ് ഇത് പരിഷ്കൃത സമൂഹങ്ങളിൽ എല്ലാ യുദ്ധങ്ങളിലും കീഴടക്കപ്പെട്ട നാടുകളിൽ അവിടുത്തെ പെൺകുട്ടികളെയാണ് പട്ടാളക്കാർ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നത് ഒരുതരം ചെന്നായ കൂട്ടം വന്ന് കടിച്ചു കീറുകയാണ് എന്നിട്ട് ആ ബലാത്സംഗം ചെയ്യപ്പെട്ട കുട്ടിയുടെ മൃതദേഹം പോലും വീട്ടുകാർക്ക് വിട്ടുകൊടുക്കുന്നില്ല അർദ്ധരാത്രിയിൽ രണ്ടേ മുപ്പതിന് യോഗി ആദിത്യനാഥ് എന്ന കാഷായമടിഞ്ഞ കള്ള ക്രിമിനലിന്റെ പോലീസ് കത്തിച്ചു കളയുകയാണ് ഇതൊക്കെ കണ്ടിട്ടും തണുത്ത രക്തവുമായി എന്താണ് ഈ പത്തുനൂറ് കൊല്ലം കൊണ്ട് നേട്ടമുണ്ടാക്കിയത് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് നമ്മുടെ നാട്ടിൽ കിടക്കാൻ കിടപ്പാടമുണ്ടാക്കിക്കൊടുത്ത് ആ കിടപ്പാടത്തിൽ ഇരുന്ന് ലോകത്ത് തന്നെ മാതൃകയായിത്തീർന്ന ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടി ജീവനും ജീവിതവും രക്തവും ഒഴിഞ്ഞുവച്ച് അത് കൊടുത്ത് ഇപ്പോഴും പൊരുതിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ മുഖത്ത് തുപ്പുന്ന ഒരു കൂട്ടം ആളുകളായി എങ്ങനെയാണ് പ്രബുദ്ധ കേരളം മാറുന്നത് എന്നാണ് നാം ചോദിച്ചു കൊണ്ടേയിരിക്കേണ്ടത് ഇത് സാന്ദർഭികമായി ഞാൻ പറഞ്ഞതല്ല ഹാഥ്രസ് നടക്കുന്നതോടെ ഇന്ത്യയിലൊട്ടാകെ ഉണ്ടാകുന്ന വലിയ വൈകാരിക സ്ഫോടനങ്ങളോടെ പലരും ധരിക്കുന്ന ഇത് അവസാനിക്കുകയാണ് എന്ന് അല്ല ഇതങ്ങനെ അവസാനിക്കുകയില്ല കാരണം ഫാഷനിസ്റ്റുകൾക്ക് ഇന്ത്യയിൽ തുടരണമെന്നുണ്ടെങ്കിൽ സ്ത്രീകളെ റേപ്പിയുക എന്നത് കൂട്ടബലാത്സംഗങ്ങൾക്ക് വിധേയമാക്കുക എന്നത് ഒരു ജനതയുടെ ആത്മവീര്യത്തെ തകർക്കുക എന്നത് ഒരു ജനതയെ വിധേയമാക്കുക എന്നത് അതിനൊക്കെ വേണ്ടിയുള്ള ആയുധവും ഉപാധിയുമാണ് അത് കാരണം ഒരിക്കലും ഫാഷനിസ്റ്റുകൾ അവരുടെ ശത്രുക്കളുടെ പട്ടിക എഴുതുമ്പോൾ സ്ത്രീകൾ എഴുതി വെക്കാറില്ല പക്ഷേ എഴുതി വെക്കാത്ത ശത്രു പട്ടികയിലെ ഒന്നാമത്തെ പേരാണ് സ്ത്രീകൾ നിർഭാഗ്യവശാൽ ഇന്ത്യയിലെ ഫാഷനിസ്റ്റുകളുടെയും കേരളത്തിലെ ഫാഷനിസ്റ്റുകളുടെയും കാലാൾ പടയാണ് സ്ത്രീകൾ അമ്പലങ്ങളിലേക്ക് കൂട്ടമായി ഇരിച്ചുപോയിക്കൊണ്ടിരിക്കുന്നവർ ഭാഗവത സപ്താഹങ്ങൾക്ക് തിരക്ക് കൂട്ടുന്നവർ കുലസ്ത്രീകളായി നാമജപഘോഷയാത്രകളിൽ തിക്കിത്തിരക്കുന്നവർ ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ തന്നെ പെൺമക്കളെ കുരുതി കൊടുക്കുന്ന ഫാഷത്തിൻ്റെ ഈ കങ്കാളമൂർത്തികൾക്ക് വേണ്ടി പൂജയുമായി നാമജപവുമായി കാത്തിരിക്കുകയാണ് എന്ന് തിരിച്ചറിയുന്ന നാളുകൾ ഉണ്ടാവണം സത്യം തുറന്ന് പറയാൻ പോലും പറ്റാത്ത നാളുകളായി തീരുകയാണ് നമ്മുടെ നമ്മുടെ രാജ്യത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തഞ്ച് എന്ന തീയതിക്ക് ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട് നാൽപ്പത്തേഴ് ആഗസ്റ്റ് പതിനഞ്ച് പോലെ നാൽപ്പത്തെട്ട് ജനുവരി മുപ്പത് പോലെ ഇതുപോലൊരു സദസ്സിനോട് ഞാൻ അതൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തി അഞ്ചിനാണ് ആദ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നത് ഹിമാചൽ പ്രദേശിലെ ചീനി തെസില് എന്ന മഞ്ഞു വീഴുന്ന ബുദ്ധസന്യാസികളുടെ കേന്ദ്രമായ ഒരു ബൂത്തിലാണ് ഇന്ത്യ എന്ന രാജ്യത്തെ പൊതു പൊതുതെരഞ്ഞെടുപ്പിൽ ആദ്യമായി ബാലറ്റ് പെട്ടിയിൽ ബാലറ്റ് പേപ്പറിൽ വയലറ്റ് മഷി പുരളുന്നത് അന്ന് ആദ്യം വോട്ട് ചെയ്ത അതേ മനുഷ്യൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹമാണ് അതേ ബൂത്തിൽ ആദ്യത്തെ വോട്ട് ചെയ്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തെ ആദരിക്കേണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തി അഞ്ച് മുതൽ അമ്പത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് വരെ നീണ്ട ഒരു തെരഞ്ഞെടുപ്പാണ് ആദ്യത്തെ പുതു തെരഞ്ഞെടുപ്പ് ഞാനിത് പറയുന്നത് നാം ഇതൊക്കെ അറിയണം എന്നതുകൊണ്ട് കൂടിയാണ് പതിനേഴ് പോയിന്റ് ആറ് കോടി വോട്ടർമാരാണെന്ന് വോട്ട് ചെയ്തത് ഇതിൽ ഇരുപത് ലക്ഷം സ്ത്രീകളുടെ വോട്ടർ വോട്ടവകാശം റദ്ദിയപ്പെടുകയായിരുന്നു എന്താണ് കാരണം അവരുടെ പേര് പറയാൻ അവർ തയ്യാറായിരുന്നില്ല ഇന്നയാളുടെ ഭാര്യ ഇന്നയാളുടെ മകൾ എന്നല്ലാതെ അന്യപുരുഷന്മാരോട് സ്വന്തം പേര് പറയാൻ പാടില്ല എന്ന സമുദായാചാരങ്ങൾ പിന്തുടരുന്നുകൊണ്ട് മാത്രം പേര് പറയാതെ ഇരുപത് ലക്ഷം സ്ത്രീകൾക്ക് വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒന്നാമത്തെ തിരഞ്ഞെടുപ്പിൽ എത്രത്തോളമാണ് നാം മുന്നേറിയത് എന്ന് നാം ആലോചിക്കണം സുകുമാർ സെന്നാണ് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആദ്യത്തെ പ്രധാനമന്ത്രി ഇവർ രണ്ടുപേരും ചേർന്ന് ദൂരദർശൻ ക്ഷമിക്കണം ഫിലിംസ് ഡിവിഷൻ്റെ ന്യൂസ് റീൽ വഴി സിനിമാ കൊട്ടകകൾ വഴി അതോടൊപ്പം തന്നെ ആകാശവാണി വഴി നിരന്തരം അഭ്യർത്ഥിച്ചു കൊണ്ടിരുന്നു ഇന്ത്യ ഇനി ഭരിക്കാനിരിക്കുന്നത് ഇത്രകാലം ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാരല്ല രാജാക്കന്മാരല്ല ഇന്ത്യക്കാർ ഇന്ത്യയെ ഭരിക്കുകയാണ് അതുകൊണ്ട് നിർഭയം നിങ്ങളുടെ പേരുകൾ പറയുക നമ്മുടെ സ്ത്രീകൾ തയ്യാറായില്ല മൂന്നോ നാലോ തവണ അവസരം കൊടുത്തിട്ടും ഇരുപത് ലക്ഷം പേർക്ക് വോട്ടവകാശം നഷ്ടപ്പെട്ടിട്ടാണ് പതിനേഴ് പോയിൻറ്റ് ആറ് കോടി ജനങ്ങൾ ആ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് മുന്നൂറ് റാലികളിലായി നാൽപ്പതിനായിരം കിലോമീറ്റർ യാത്ര ചെയ്തിട്ടുണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആ ഒന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്നല്ല നെഹ്റു പറഞ്ഞത് ആ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ജനാധിപത്യാവകാശം വിനിയോഗിക്കണം നാം ഒരു പുതിയ രാഷ്ട്രത്തിൻ്റെ നിർമ്മിതിയിലാണ് അതിന് നമ്മെ സഹായിക്കാൻ ജനാധിപത്യം പുലരാൻ തീർച്ചയായും നിങ്ങൾ വോട്ട് ചെയ്യണം വോട്ട് ചെയ്യണം എന്നാണ് രണ്ട് കോടി ജനങ്ങളെ ഒരു പ്രധാനമന്ത്രി നേരിട്ട് കണ്ട റാലികളിൽ അഭ്യർത്ഥിക്കുകയാണ് ജനാധിപത്യം വേദനാ നിർഭരമായ ഒരു ദീർഘയാത്രയാണ് ടി എൻ ശേഷൻ എന്ന തെരൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു കമ്മീഷണർ കണ്ടത് പലരും അറിഞ്ഞത് അദ്ദേഹമാണ് ഒരിക്കൽ പറഞ്ഞത് പലരും അദ്ദേഹത്തെ കരുതിയിട്ടുള്ളത് ഇന്ന് ഇന്ത്യയിലുള്ള ഫാഷണിസ്റ്റുകൾക്ക് പറ്റുന്ന വിധ ന്യായം പറയുന്ന ഒരാളാണ് എന്നാണ് എന്നാൽ അങ്ങനെ അല്ല അദ്ദേഹമാണ് പറഞ്ഞത് ഏകാധിപത്യത്തിന് ഫാഷിസത്തിന് ഒരു ചെലവുമില്ല ഒരമ്മയുടെ ഗർഭപാത്രത്തിൻ്റെ ഉള്ളൂ ജനാധിപത്യം പണച്ചിലവുള്ള അധ്വാന ചെലവുള്ള ഒരു കാര്യമാണ് അത് വേദനാഭരിതമായൊരു യാത്രയാണ് എന്ന് ടി എൻ ശേഷനാണ് പറഞ്ഞത് ഞാൻ ഓർമ്മിപ്പിക്കുന്നത് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർക്ക് സീറ്റ് പോലും നൽകപ്പെട്ടിരുന്നില്ല ഭരണഘടനാ സമിതിയുടെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാലിന് നടന്ന അവസാനത്തെ യോഗത്തിൽ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ വെച്ച് ഒരു പ്രസംഗം അംബേദ്കർ നടത്തുന്നുണ്ട് ഞാനതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല ദക്ഷായണി വേലായുധനെ പോലെ സ്ക്രീനെ പോലെ അമ്മു സ്വാമിനാഥനെ പോലെ അതിൽ പങ്കുവഹിച്ച പതിനഞ്ച് ഇന്ത്യൻ സ്ത്രീകളിൽ മൂന്ന് പേർ മലയാളികളാണ് ദക്ഷായണി വേലായുധൻ്റെ പാരമ്പര്യം പിന്തുടരുന്ന മീരാ വേലായുധൻ അവരുടെ മകൾ ജെ എൻ യുയിലുണ്ടായിരുന്ന ഇന്ത്യയിലെ ഇടതുപക്ഷ ചരിത്രകാരിയാണ് കമ്മ്യൂണിസ്റ്റുകാരിയാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗാന്ധിയുടെ സബർമതി ആശ്രമത്തിൽ വെച്ച് കസ്തൂർബ തുന്നിക്കൊടുത്ത ഒരു ഖതർ വസ്ത്രം ധരിച്ചിട്ടാണ് ദാക്ഷായണി വേലായുധൻ ആ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത് വേലായുധനുമായി നടക്കുന്ന ആദ്യത്തെ ഒരു പുലയ യുവതി ബിരുദധാരിണിയായ പുലയയുവതിയാണ് ദാക്ഷായണി ഞാനവരുടെ ധീരമായ ജീവിതത്തെക്കുറിച്ച് ഈ സന്ദർഭത്തിൽ പറയുന്നില്ല പറയുന്ന ഒറ്റ കാര്യം മാത്രമാണ് ആ ഭരണഘടന നിർമ്മിച്ച സച്ചാൽ ബി ആർ അംബേദ്കർ അമ്പത് ജനുവരി ഇരുപത്തിനാലിന് ഇന്ത്യൻ ഭരണഘടന പൂർണ്ണമായി വകുപ്പുകളോടെ പാസ്സാവുന്ന ജനുവരി ഇരുപത്തിയാറിൻ്റെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ രണ്ട് ദിവസം മുമ്പ് അവസാന യോഗത്തിൽ വെച്ച് പാക് പ്രവിശ്യയിലുള്ളവരൊക്കെ പോയി കഴിഞ്ഞു ബാക്കിയുള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേരുമായി യോഗം നടക്കുമ്പോൾ വികാരനിർഭരമായ പ്രസംഗത്തിന് ശേഷം ഇറങ്ങി വരുമ്പോൾ ഇനി നാം തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് നമ്മുടെ ജോലി നാം നിറപ്പിച്ചു കഴിഞ്ഞു എന്ന് അംബേദ്കർ പറഞ്ഞിറങ്ങുമ്പോൾ അല്ലാടി കൃഷ്ണസ്വാമി ചോദിക്കുന്നുണ്ട് അല്ലേ ഡോക്ടർ അംബേദ്കർ അങ് ഇവിടെയാണ് മത്സരിക്കുന്നത് ഉടനെ അംബേദ്കർ പ്രതികരിച്ചു ഞാൻ ബോംബെ സിറ്റി നോർത്ത് വെടിപുട്ടുന്ന പോലുള്ള ഉത്തരമാണ് ഉടനെ അല്ലാടി കൃഷ്ണസ്വാമി ചോദിക്കുന്നത് ബോംബെ സിറ്റി നോർത്ത് അതിനു മാത്രം പട്ടികജാതിക്കാരുണ്ടോ അവിടെ അതൊരു പട്ടികജാതി ദ്വയാംഗ മണ്ഡലം കൂടിയാണ് എന്നാലും പട്ടികജാതിക്കാർക്ക് അത്രയേറെ ഉണ്ടോ അവിടെ എന്നാണ് ചോദിക്കുന്നത് അംബേദ്കർ പറഞ്ഞത് സത്യമാവുകയാണ് അവർക്ക് രാമായണം വേണ്ടി വന്നപ്പോൾ വാൽമീകിയെ വിളിച്ചു അവർക്ക് ഭാരതം വേണ്ടി വന്നപ്പോൾ വ്യാസനെ വിളിച്ചു അവർക്ക് ഭരണഘടന വേണ്ടി വന്നപ്പോൾ അവർ എന്നെ വിളിച്ചു ഇന്ത്യൻ ഭരണഘടനയുടെ രാജശില്പി ഏപ്രിൽ പതിനാലിന് ജന്മദിനം ഡിസംബർ ആറിന് ചരമദിനം സാമാന്യത്തിലധികം ഉയരമുള്ള അംബേദ്കർ പ്രതിമയുടെ മുകളിലേക്ക് ഏണിവെച്ച് കയറിയിട്ട് പൂമാല വലിച്ചു ചാർത്തിയിട്ട് വിതുമ്പുന്ന ഭരണാധികാരികളുടെ ദൃശ്യങ്ങൾ നമ്മൾ ടി വിയിൽ കാണാറുണ്ട് പക്ഷേ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ ബി ആർ അംബേദ്കറോട് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗം തന്നെ അല്ലാടി കൃഷ്ണസ്വാമി സ്വാമി ഈ ചോദിക്കുന്നത് ബോംബെ സിറ്റി നോർത്തിൽ അത്രയധികം പട്ടികജാതിക്കാരും ഉണ്ടോ എന്നാണ് അല്ലേ ഡോക്ടർ ബി ആർ അംബേദ്കർ അങ് എത്ര വലിയ ഭരണഘടനാ ശില്പിയൊക്കെ ആണെങ്കിലും ആത്യന്തികമായി അങ്ങ് ഒരു ചമാർ ജാതിക്കാരൻ തന്നെയാണ് എന്നാണ് ഉരുചരിപ്പൂത്തി തന്നെയാണ് എന്നോർമ്മിപ്പിക്കുകയാണ് ഈ ചതിയുടെ ചരിത്രമാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ തഴമ്പ് ഇടക്കിടയിൽ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ്സും ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അതിൻ്റെ ഏറ്റവും രൂക്ഷമായ ഭാവങ്ങളോടെ ബി ജെ പി എന്ന ഹിന്ദുത്വ വർഗീയ ഫാഷനിസ്റ്റ് പാർട്ടിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പലരും ധരിക്കുന്നുണ്ടാവും ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയെ ഒന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ വളരെയധികം ആദരിച്ചിരിക്കും ഇന്ത്യ എന്നാണ് ബോംബെ സിറ്റി നോർത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ദേശീയ ഭരണകക്ഷി കോൺഗ്രസ് ആണല്ലോ അത് കജ്രോൽക്കർ എന്ന വെണ്ണക്കച്ചവടക്കാരനാണ് അംബേദ്കർക്ക് ടിക്കറ്റ് കിട്ടാതെ വന്നപ്പോൾ ജെ ബി കൃപലാനിയുടെ കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി കെ എം പി ആണ് അദ്ദേഹത്തെ അപമാനഭാരത്തിൽ ആഴ്ത്താതിരിക്കാൻ വേണ്ടി അവരുടെ സ്ഥാനാർത്ഥിയാണെന്ന് പ്രഖ്യാപിച്ചത് കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ ഭരണഘടനയുടെ മഹാശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ മത്സരിച്ചത് ഇനി ഒരു കാര്യം കൂടി അറിയണം ചരിത്രത്തിൽ ചരിത്രത്തിലെന്തെന്ത് കാര്യങ്ങൾ നമ്മൾ അറിയാതെ കിടക്കുന്നു ഒന്നാമത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ ബോംബെ സിറ്റി നോർത്തിൽ മത്സരിച്ച ഡോക്ടർ ബി ആർ അംബേദ്കർ ഈ വെണ്ണക്കച്ചവടക്കാരനോട് എന്തായാലും ജയിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജയിച്ചില്ലെന്ന് മാത്രമല്ല കെട്ടിവെച്ച പോലും കിട്ടാതെ ബോംബെ സിറ്റി നോർത്തിൽ ഈ ഇന്ത്യ എന്ന ദേശരാഷ്ട്രത്തിന് ആധാരമായ ഭരണഘടനയുടെ മഹാശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ പൊട്ടിത്തകരുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് ആദ്യം നടന്ന തിരഞ്ഞെടുപ്പിൽ തോറ്റുപോയ കെട്ടിവെച്ച കാശില്ലാതെ ഹൃദയം തകർന്നു പോയ മനുഷ്യനാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പിന്നീട് അദ്ദേഹം ആകെ നാലു വർഷമേ ജീവിച്ചുള്ളൂ അമ്പത്താറ് ഡിസംബർ ആറിന് അദ്ദേഹം ഹൃദയം തകർന്നാണ് മരിച്ചത് എന്നിട്ടിപ്പോൾ ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തിന് വാഴ്ത്തുപാട്ട് പാടുന്നുണ്ട് അവരാരും ഇന്ത്യ ചരിത്രത്തിലെ ഈ കുടിയ ചതിയുടെ കാരണങ്ങളെക്കുറിച്ച് കാര്യങ്ങളെക്കുറിച്ച് പിന്നീട് ഒരിക്കലും പറയുന്നത് നാം കേൾക്കാറില്ല ഞാൻ പറഞ്ഞു വരുന്നത് സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം അടിസ്ഥാന മൂല്യങ്ങളിവയാണ് ജനാധിപത്യം മതനിരപേക്ഷത ഇതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കരുക്കൾ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം സാമൂഹിക നീതി ഈ മൂല്യങ്ങൾ ഉറപ്പിച്ച് ഇന്ത്യയുടെ ഭരണഘടന എന്നത് ലോകത്തെ തന്നെ എഴുതപ്പെട്ട ഏറ്റവും വലിയ ഭരണഘടനയാണ് നാം ആലോചിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ മുന്നൂറ് പേജുകളുള്ള മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വകുപ്പുകൾ അനുച്ഛേദങ്ങളുള്ള ഇരുപത്തിരണ്ട് ഭാഗങ്ങളും എട്ട് പട്ടികകളുമായിരുന്നു ഭരണഘടന ഇപ്പോൾ ഇരുപത്തി ഭാഗങ്ങൾ നാനൂറ്റി നാൽപ്പത്തി എട്ട് അനുച്ഛേദങ്ങൾ അന്നത്തെ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് പകരം എട്ട് പട്ടികകൾക്ക് പകരം പന്ത്രണ്ട് പട്ടികകൾ ഇതിനകം നൂറ്റി ഇരുപത്തി മൂന്ന് ഭേദഗതികൾ നിർദ്ദേശിക്കപ്പെട്ടു അതിൽ നൂറ്റൊന്ന് ഭേദഗതികൾ ഉൾപ്പെടുത്തി ഏറ്റവും ഒടുവിൽ ഭേദഗതികൾ പോലും ഇല്ലാതെ എക്സിക്യൂട്ടീവ് ഓർഡർ വഴിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിന് ജമ്മുകാശ്മീരിൻ്റെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് ഒരിക്കലും ഭരണഘടനയിൽ നിന്ന് എടുത്തു കളഞ്ഞുകൂടാത്ത വകുപ്പ് എടുത്ത് കളയപ്പെട്ടത് രാം കോവിന്ദിൻ്റെ ഒരൊറ്റ ഉപ്പിൽ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഭരണഘടനയുടെ എടുത്തു മാറ്റിക്കൂടാത്തൊരു വകുപ്പ് തന്നെ ഉന്മൂലനം ചെയ്യപ്പെടുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഒമ്പതിനും പതിനൊന്നിനുമായി രാജ്യസഭയിലും ലോക്സഭയിലും ഇന്ത്യയുടെ പൗരത്വത്തെക്കുറിച്ച് തന്നെ ഇന്ന് വരെ നിലനിന്നിരുന്ന സങ്കല്പങ്ങൾ പൊളിച്ചെഴുതുകയാണ് ഇന്ത്യയുടെ ആഭ്യന്തര അവതരിപ്പിച്ച ആ ബില്ലിലൂടെ പൗരത്വത്തെ ആദ്യമായി മതവുമായി ബന്ധിപ്പിക്കുകയാണ് ഇന്ത്യയുടെ അടിസ്ഥാന മൂല്യങ്ങൾ മുഴുവൻ തകരുകയാണ് വലിയ ഭരണഘടനാ ഭേദഗതികളൊന്നും ചെയ്യുന്നില്ല മറിച്ച് ഒറ്റ കാര്യമേ ചെയ്യുന്നുള്ളൂ അകമേ നിന്ന് തിന്നു തീർക്കുന്ന അർബുദ രോഗാണുക്കൾ എന്നതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയത്തെ കാർന്ന് തിന്നുകയായിരുന്നു ഈ കഴിഞ്ഞ ആറു വർഷവും അത് അതിൻ്റെ ഏറ്റവും രൂക്ഷമായ പുതിയ മുഖങ്ങൾ പ്രദർശിപ്പിക്കുകയാണ് എത്രയെത്ര കൊലകളാണ് പശുവിൻ്റെ പേരിൽ എത്രയെത്ര മനുഷ്യരെയാണ് പോകുന്ന വഴിയിൽ തലക്കടിച്ച് കൊന്നുകൊണ്ടിരിക്കുന്നത് ദേശീയതയുടെ കപടമായ വ്യാഖ്യാനങ്ങളുടെ പേരിൽ എത്രയെത്ര കലാകാരന്മാരെയാണ് തുറുങ്കിലടക്കുന്നത് എത്രയെത്ര ബുദ്ധിജീവികളെയാണ് ഇരുമ്പഴികൾക്കുള്ളിലാക്കുന്നത് ആശയപ്രകാശന സ്വാതന്ത്ര്യത്തെ എത്രത്തോളമാണ് ധ്വംസിച്ചു കൊണ്ടിരിക്കുന്നത് എത്രയെത്ര പെൺകുട്ടികളാണ് ഓരോ ഏഴ് മിനിറ്റിലും ഒരു പെൺകുട്ടി വീതം ബലാത്സംഗം ചെയ്യപ്പെടുന്ന നാടായിട്ട് ഇന്ത്യ മാറുമ്പോൾ ബലാത്സംഗത്തിന്റെ തലസ്ഥാനമായി യു മാറുന്നു കാപിറ്റൽ ഓഫ് റേപ്പ് ഈ കള്ളക്കാവി ചുറ്റിയ യോഗി ആദിത്യനാഥ് എന്ന ഗോരഖ്നാഥ് മഠ മഠാധിപതി ഇന്ത്യയിലെ മതനിരപേക്ഷ ഭരണഘടന പറയുന്ന ഒരു ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്നു ഭരണഘടനാ ലംഘനം രണ്ടായിരത്തി പതിനേഴ് മുതൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇതിനെ ചോദ്യം ചെയ്യേണ്ട കോടതികൾ മുഴുവൻ പൂവമ്പഴം കുറുപ്പന്മാരെ കൊണ്ട് കെ പനമ്പള്ളി നഗറിലെ പത്മജയുടെ വീട്ടിൽ വന്നുകൊണ്ടിരുന്നപ്പോൾ ഹൈക്കോടതിയിലെ ഒരു കേസില്ലാ എപ്പോഴും അവിടെ പോയിട്ട് കരുണാകരൻ ഊണുവടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പൂവമ്പഴം തൊലിച്ച് പിടിച്ചിട്ടിങ്ങനെ കാത്തു നിൽക്കുന്നു കേട്ടിട്ടുണ്ട് അദ്ദേഹം ഈ പൂവമ്പഴം തൊലിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ കരുണാകരൻ്റെ മകളെന്ന് പറയുമായിരുന്നു അത്രേ എത്ര കാലമായി ഈ പൂവമ്പഴം തൊലിച്ചുകൊണ്ട് കുറുപ്പേട്ടൻ നിൽക്കുന്നു അദ്ദേഹത്തിന് ഒരു ഹൈക്കോടതി ജഡ്ജിയാക്കി കൂടെ എന്ത് കൺസോർഷ്യം നടക്കുകയാണ് കേന്ദ്രവും കേരളവും കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇതുപോലുള്ള പൂവമ്പഴം കുറുപ്പന്മാർ കറുത്ത കൂട്ടുമിട്ട് അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുകയാണ് ഓർഡർ ഓർഡർ ആരുടെ ഓർഡർ കുത്തകകളുടെ ഓർഡർ ഫാഷിസ്റ്റുകളുടെ ഓർഡർ സ്വാതന്ത്ര്യത്തിൻ്റെയും നീതിയുടെയും ശബ്ദമുയർത്തുന്ന നാവുകളെ അറുത്തറിയുന്ന ഒരു കാലത്ത് ഇതൊക്കെ പറഞ്ഞ് മരിക്കുന്നതാണ് ഏറ്റവും നല്ലത് തീർച്ചയായും ഇന്ത്യ ഫാഷനിസത്തിലേക്കാണ് അതിൻ്റെ യാത്ര പോകുന്നതെന്ന് കാര്യഗൗരവമുള്ള മുഴുവൻ മനുഷ്യർക്കും അറിയാം എറ്റേണൽ ഫാഷനിസം എസ് എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് ഇറ്റാലിയൻ ദാർശനികനും നോവലിസ്റ്റും ഭാഷാപണ്ഡിതനും ഒക്കെ ആയ ഉമ്പർട്ട് ഒഴുകിയത് അദ്ദേഹം ഫാഷനിസത്തിൻ്റെ പതിനാല് ലക്ഷണങ്ങളും പറയുന്നുണ്ട് ദേശീയത മത ദേശീയത അന്ധപാരമ്പര്യ ഭക്തി ഒന്നാമത്തെ ലക്ഷണം അതുതന്നെയല്ലേ ഇവിടെ മനുഷ്യാവകാശ ലംഘനങ്ങൾ എത്രയെത്ര മനുഷ്യരാണ് ഏറ്റവും ഒടുവിൽ എൺപത് വയസ്സ് തികഞ്ഞ മനുഷ്യാവകാശ പ്രവർത്തകനായ ഒരു പാതിരിയടക്കം എത്ര പേരാണ് ഇരുട്ടറകൾക്കുള്ളിൽ തങ്ങളുടെ കോളേജുകൾക്ക് തങ്ങളുടെ ആശുപത്രികൾക്ക് തങ്ങളുടെ ഇത്തരം വ്യാപാരങ്ങൾക്ക് കേന്ദ്രഭരണത്തിൻ്റെ തലോടലുകൾ ആവശ്യമുണ്ട് എന്ന് കരുതി നിസ്സംഗരായും നിശബ്ദരായി നിൽക്കുന്ന സഭകൾ ഓർമ്മിക്കണം അവസാനം തേടിയെത്തുന്നത് നിങ്ങൾ ഓരോരുത്തരുടെയും കൈകളെയാണ് എന്ന് ശത്രു നിർവചനം അപരത്വം ശത്രുക്കളെ പ്രഖ്യാപിച്ചിട്ടുണ്ട് മാർസിസ്റ്റ് മുസ്ലിം മെക്കോളെ സ്ത്രീകൾ അദൃശ്യ ശത്രുക്കളാണ് അത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് പുരുഷകേന്ദ്രീത കേന്ദ്രീകൃതം സ്ത്രീവിരുദ്ധത ക്ലാസിക്കൽ ഫാഷണത്തിൻ്റെ നിർവചനമാണ് അതാണ് ഇവിടെ നടക്കുന്നത് സ്ത്രീകൾ ഇത്രയധികം റേപ്പ് ചെയ്യപ്പെടുന്നത് അതിന് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും വാർത്താവിനിമയ മണ്ഡലത്തിൻ്റെ ആധിപത്യം കേരളത്തിലെ ഇവിടെയുള്ള പ്രസിദ്ധീകരണങ്ങൾക്ക് പലതിനും എന്താണ് ഇന്ത്യൻ ഫാഷനിസ്റ്റുകളുമായി ബന്ധം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കളിത്തൊട്ടിലാണ് മഹാത്മാഗാന്ധി ഇവിടെ വരുമ്പോൾ കെ പി കെ ശവനോട് പറയുന്നുണ്ട് അയച്ച കത്ത് കിട്ടിയിരുന്നു ഞാനത് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് മഹാത്മാഗാന്ധി കെ പി കെശവനോട് പറയുന്നു മറ്റൊന്നുമല്ല മാതൃഭൂമിയുടെ പത്രാധിപർക്ക് നൂറ് രൂപ മാസം തോറും മണിയോർഡർ അയക്കണം എന്ന് ഞാൻ സെക്രട്ടറിയെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് ആ മാതൃഭൂമിയാണ് കഴിഞ്ഞ കുറേ കാലമായി ഗാന്ധിജിയുടെ നൂറ്റി അമ്പതാം ജന്മവാർഷിക ദിനത്തിൽ ആർ എസ് എസിൻ്റെ തലവനെ കൊണ്ടാണ് അനുസ്മരണം എഴുതിച്ചത് ആലോചിച്ച് നോക്കുക കോഴിയെ കുറുക്കൻ്റെ അനുസ്മരണം ദേശീയ സുരക്ഷ സംബന്ധിച്ച ആശങ്ക എപ്പോഴും ഇതുതന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിർത്തികൾ അപകടത്തിലാണ് അതാണ് കയ്യേറുകയാണ് അങ്ങനെ കോർപ്പറേറ്റ് ശക്തികൾ ഭരണത്തിൽ പിടിമുറുക്കുക ഇന്ത്യയിലെ നവരത്ന വ്യവസായങ്ങൾ മുഴുവൻ വിറ്റു ഞാൻ കരുതിയത് മിനിയാന്ന് രാത്രി നടക്കുന്ന പ്രസംഗത്തിൽ പറയാൻ പോകുന്നത് ഇന്ത്യയിലെ നൂറ്റി മുപ്പത്തെട്ട് കോടി ജനങ്ങളെയും ട്രംപിന് വിറ്റു എന്നാണ് അങ്ങനെ അർദ്ധരാത്രിക്കാണ് വെളിപാടുണ്ടാവുക നട്ടപ്പാതിരയ്ക്ക് വിളിച്ചു കൂവുന്ന ഒരു പ്രധാനമന്ത്രി നൂറ്റി മുപ്പത്തെട്ട് കോടി ജനങ്ങളെ വിറ്റു എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക നാളെ മുതൽ ട്രംപിൻ്റെ അടിമകൾ തൊഴിലാളികളെ അടിച്ചമർത്തുക ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറിലും ഇരുപത്തിയൊമ്പതിലൊക്കെ ഉണ്ടാക്കിയ നിയമങ്ങളാണ് എല്ലാം എടുത്ത് തട്ടിക്കളയാണ് പാർലമെൻറ്റൊന്നും വേണ്ട രാജ്യസഭ വേണ്ട ലോകസഭ വേണ്ട എല്ലാം തട്ടിക്കളയാണ് ട്രേഡ് യൂണിയൻ ആക്ട് പേയ്മെൻറ്റ് ഫേജസ് ആക്ട് എല്ലാം 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 ബ്രിട്ടീഷ് ഭരണകാലത്ത് തൊഴിലാളി വർഗത്തിൻ്റെ കൊടുമ്പിരിക്കൊള്ളുന്ന സമരങ്ങളെ ഭയന്ന് അവർ മുൻകൂട്ടി ഉണ്ടാക്കിയ മുൻകരുതലുകളാണ് സേഫ്റ്റി വാൾവുകളെ പോലെ ഉണ്ടാക്കിയ നിയമങ്ങളാണ് ബ്രിട്ടീഷ് ഭരണകാലത്തുണ്ടാക്കിയ ജനാധിപത്യാവകാശം പോലും തൊഴിലാളികൾക്ക് നൽകാതെ തൊഴിലാളികളെയും കൃഷിക്കാരെയും മുഴുവൻ കൂലി അടിമകളാക്കുന്ന നിയമങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് മതവും രാഷ്ട്രീയവും തമ്മിൽ കൂടിക്കലരട് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അതിൻ്റെ ഏറ്റവും വലിയ ജീവിക്കുന്ന തെളിവാണ് ഒരു മഠ മതാധിപതി ഒരു മഠാധിപതി അതേ കാവിക്കുപ്പായ വിട്ടിട്ട് ആശ്രമത്തിലും ഇരിക്കുന്നു മഠത്തിലും ഇരിക്കുന്നു ഇപ്പുറത്ത് മുഖ്യമന്ത്രി കസേരിയിലിരിക്കുന്നു ഒരു പ്രധാനമന്ത്രി നേരിട്ട് എന്നിട്ട് രാമക്ഷേത്രത്തിൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നു ബുദ്ധിജീവികളോടുള്ള വിദ്വേഷം കലാകാരന്മാരോടുള്ള വിദ്വേഷം പൃഥ്വിരാജ് എന്നൊരു കലാകാരൻ കൊച്ചുകുട്ടിയായ മീനാക്ഷിയെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഒരു ചിത്രം വന്നപ്പോൾ ഇവിടെ സർക്കാർ ജോലിയിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ അവരുടെ പ്രതികരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കലാകാരന്മാർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇത് ഹിറ്റ്ലർ പറഞ്ഞതാണ് സംസ്കാരം ആ വാക്ക് കേൾക്കുമ്പോൾ എനിക്ക് തോക്കെടുക്കാൻ തോന്നുകയാണ് ഇവർക്കൊക്കെ അങ്ങനെ തോന്നുന്നുണ്ട് അവർ പറയുന്നില്ല എന്ന് മാത്രം കലയെന്ന് കേൾക്കുമ്പോൾ സംസ്കാരം സംസ്കാരമെന്ന് കേൾക്കുമ്പോൾ സാഹിത്യം എന്ന് കേൾക്കുമ്പോൾ എനിക്ക് തോക്കെടുക്കാനാണ് തോന്നുന്നത് എന്നാണ് സത്യത്തിൽ ഇവരുടെയൊക്കെ ഉള്ളിൽ നാം അത് കേൾക്കുന്നില്ല എന്ന് മാത്രം ചങ്ങാത്ത ക്യാപിറ്റലിസം അഴിമതി ജാതി വ്യവസ്ഥ സാമൂഹിക മർദ്ദക വ്യവസ്ഥയെ ശ്വാ ശാശ്വതീകരിക്കുക ഇതെല്ലാം തന്നെയാണ് ഇതിൻ്റെ ലോക നിയമങ്ങളാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആകെ നടക്കാതെ പോയത് സൈന്യത്തിൻ്റെ നേരിട്ടുള്ള ആധിപത്യം അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഇപ്പോൾ ഉണ്ട് സൈന്യത്തിന് ഒരു ഏകാധികാരി ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ തന്നെ അതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം ഞാനിപ്പോൾ തന്നെ അരമണിക്കൂറാണ് ഉദ്ദേശിച്ചതെങ്കിലും അതിൽ വളരെയധികം സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യ എന്ന നമ്മുടെ മഹത്തായ രാജ്യത്തിൻ്റെ ജനാധിപത്യ സങ്കല്പങ്ങളെ ഇന്ത്യ എന്ന നമ്മുടെ മഹത്തായ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ സങ്കല്പങ്ങളെ അതിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെ മുഴുവൻ കൊന്നു തള്ളിക്കൊണ്ടാണ് ഈ തീർവാഴ്ച മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് കേരളം ഉണ്ടല്ലോ എന്നാണ് കേട്ടുകൊണ്ടിരിക്കുന്നവർ സമാശ്വസിക്കുന്നത് ഒരു കാര്യം നാം ഓർമ്മിക്കണം മിഷൻ കേരള എന്നത് ഇന്ത്യൻ ഫാഷനിസ്റ്റുകളുടെ പദ്ധതിയാണ് അതിൽ അറ്റൻഷനായി കൂടെ നിൽക്കുന്നത് കേരളത്തിലെ കോൺഗ്രസുകാരുമാണ് കേരളത്തിലെ മുസ്ലിം ലീഗുകാരുമാണ് സി അതാണ് ശത്രു എന്ന് കുഞ്ഞാലിക്കുട്ടി നേരിട്ട് പറയുന്നതിൻ്റെ വീഡിയോ ീഗിന്റെ യോഗത്തിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് കൊടുക്കാൻ ലീഗിലെ അണികൾ തയ്യാറാവുന്ന ഒരു കാലമാണിത് വെൽഫെയർ പാർട്ടിക്കാരൻ എസ് ഡി പി എക്കാരൻ ഇവരെല്ലാവരും മിഷൻ മിഷൻ കേരള എന്ന ഇന്ത്യൻ ഹിന്ദുത്വ ഫാഷണിസ്റ്റുകളുടെ പദ്ധതിയിലേക്ക് പോയി അറ്റൻഷനായി അണിചേരുകയാണ് സ്വന്തം കഴുത്ത് വെട്ടുന്നതിനുള്ള കത്തി അണക്കാനുള്ള ചാണക്കല്ലായി സ്വന്തം തല തന്നെ നീട്ടിക്കൊടുക്കുന്ന സെൻട്രിസ്റ്റ് കക്ഷികളുടെ മധ്യ രാഷ്ട്രീയക്കാരുടെ ഇവരെല്ലാം തീവ്ര വലതുപക്ഷം എന്ന് വിളിക്കാൻ പറ്റില്ല കോൺഗ്രസ് ഒരിക്കലും തീവ്ര വലതുപക്ഷല്ല അതൊരു ജനാധിപത്യ കക്ഷിയാണ് അതൊരു ഫാസിസ്റ്റ് കക്ഷിയല്ല ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യുന്ന വിട്ടുവീഴ്ചകളിലൂടെ വീണു ഒരു ജനാധിപത്യ മതനിരപേക്ഷ കക്ഷി തന്നെയാണ് മാട്രിയാർക്കല്ല ഒരു ഘടനയാണ് അതിന് ഒരു മാതൃവ്യവസ്ഥയാണ് അതിനുള്ളത് സോണിയാഗാന്ധി വന്ന് തുടക്ക് തട്ടിയാൽ ഉറങ്ങിക്കൊടുക്കും അത് ഒരു ഘടനയല്ല അതിന് പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ഇവരൊക്കെ അറ്റൻഷനായി നിൽക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ വാഴ്ച അവസാനിപ്പിച്ചിട്ട് ഇന്ത്യൻ ഫാഷനിസ്റ്റുകളെ ഇങ്ങോട്ട് ക്ഷണിച്ചു കൊണ്ടുവരാൻ തൽക്കാലം രമേശ് ചെന്നിത്തലയ്ക്കും ഉമ്മൻചാണ്ടിക്കും അവസരം കൊടുക്കാനാണ് ഇന്ത്യൻ ഹിന്ദുത്വ ഫാഷണിസ്റ്റുകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ എന്നിട്ട് അവരെ ഒന്നിച്ചങ്ങോട്ടേക്ക് മൊത്തമായും ചില്ലറയായും വിലക്കെടുക്കാൻ ഈ പദ്ധതി അനുവദിച്ചു കൊടുത്തുകൂടാ ചങ്കിൽ ജീവനുണ്ടെങ്കിൽ ഞരമ്പിൽ ചോരയുണ്ടെങ്കിൽ ഇന്ത്യ മരിക്കാതിരിക്കാൻ എന്തു ചെയ്യണം ഒറ്റ ഉത്തരമാണ് പോരാടണം ജീവൻ കൊടുത്തും പോരാടണം സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജനാധിപത്യത്തിന് വേണ്ടി മതനിരപേക്ഷതയ്ക്ക് വേണ്ടി പോരാട്ടം തുറന്നുകൊണ്ടേയിരിക്കുക ഓരോ വീടുകളിലേക്കും ഓരോ അടുക്കളകളിലേക്കും ഓരോ കാതുകളിലേക്കും ഓരോ മനസ്സുകളിലേക്കും ഓരോ ഹൃദയങ്ങളിലേക്കും പറയുക നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുക പൊരുതുക തളർന്നാലും പൊരുതിക്കൊണ്ടേയിരിക്കുക മരിക്കുവോളം പൊരുതുക നമ്മുടെ എല്ലാ മാധ്യമങ്ങളെയും നാം പ്രയോജനപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം പുരോഗമനാസാസംഘത്തിൻ്റെ സംസ്ഥാന സൈബർ സേനയുടെ ഒരു യോഗത്തിൽ വളരെ പ്രമുഖനായ നമ്മുടെ ഒരു ഐ ടി വിദഗ്ധൻ ഓർമ്മിപ്പിച്ച കാര്യം അതാണ് നമ്മുടെ വായനശാലകളിലെ അറുപത് ശതമാനം പുസ്തകങ്ങളും കേരളീയ നവോത്ഥാനം കേരളീയ രാഷ്ട്രീയ പൊതുമണ്ഡലത്തിൻ്റെ വികാസം ചരിത്രം എല്ലാമാണ് പക്ഷേ ഇൻ്റർനെറ്റിൽ സൈബർ ഇടങ്ങളിൽ ഒരു ശതമാനം പോലും ഇല്ല പുരോഗമന ആശയങ്ങൾ ഇന്ത്യയിലെ പല പ്രിന്റ് മീഡിയകളിലും പുസ്തകങ്ങളിലുമായിട്ട് നാം സൂക്ഷിച്ചിട്ടുള്ള ഈ ടെക്സ്റ്റ് വലിയൊരളവിൽ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫോം ചെയ്യപ്പെട്ടിട്ടില്ല അതൊക്കെ അവിടെ കിടക്കുകയാണ് പുസ്തകങ്ങളിലായിട്ട് ഏറ്റവും പുതിയൊരു തലമുറ എന്തിനും വേണ്ടിയും തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവിടെയാണ് ഗൂഗിളായ നമ വൈകുന്നേരം വന്നിട്ട് കുളിച്ച് കുറുകി വിട്ടിട്ട് ഓം ഗൂഗിളായ നമ ആണ് അതിൽ ഇടതുപക്ഷത്തിന് ഇടമില്ല എന്ന് നാം ഓർമ്മിക്കണം നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കണം പൊരുതിക്കൊണ്ടേയിരിക്കണം കേൾപ്പിച്ചു കൊണ്ടേയിരിക്കണം കാണിച്ചു കൊണ്ടേ ഇരിക്കണം അതിനാണ് സംസ്കാരം സംസ്കാരത്തിൻ്റെ എല്ലാ മണ്ഡലത്തിലും നടത്തുന്ന നടന്നുകൊണ്ടിരിക്കേണ്ട പോരാട്ടങ്ങൾക്ക് അവധി കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായും ഫാക്ഷിസത്തിൻ്റെ മുതലവായും അതാണ് അലസ് ആലസ്യത്തിന് വലിയ വില കൊടുക്കേണ്ടി വരും അപ്പോൾ ഒരു ജനത പന്നിമാംസം പോലെ എല്ലുകളില്ലാത്ത പന്നിമാംസം പോലെ ഫാക്ഷിസത്തിൻ്റെ തേറ്റയിലേക്ക് അമർന്നിറങ്ങിപ്പോവും അതിനെ ചെറുത്തുതോൽപ്പിച്ചേ പറ്റൂ ഉണരുക പുരോഗമന കലാസാഹിത്യ സംഘം ചാല മേഖലാ കമ്മിറ്റിയുടെ ഭാവനാ സമ്പന്നരായ പ്രവർത്തകരെ മുഴുവൻ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ മാത്രമല്ല ഇനിയും ഒരുപാട് പേർ ഇത് കേൾക്കാനിടയുണ്ട് കാണാനിടയുണ്ട് അവർ മുഴുവൻ ഈ ആശ്രയങ്ങൾ പരമാവധി ഹൃദയങ്ങളിലേക്ക് പകർത്തിയെടുക്കുക എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് എല്ലാ മണ്ഡലങ്ങളിലും തുറന്നുകൊണ്ടേയിരിക്കേണ്ട ഈ പോരാട്ടത്തെ ഉയർത്തിപ്പിടിക്കാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് സംസ്കാരയുടെ ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചതായി അറിയിക്കുന്നു അഭിവാദനങ്ങൾ നന്ദി നമസ്കാരം